ഹായ് അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് പാനിപ്പൂരി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റായിട്ട് നമുക്ക് പാനിപ്പൂരി തയ്യാറാക്കി എടുക്കാമല്ല, പൂരി തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റവ നമുക്ക് വറുത്ത റവയാലും വറുക്കാത്ത റവയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഞാൻ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് റവയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയുമാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇനി കുഴച്ചെടുക്കാനുള്ള സാധാ നോർമൽ വാട്ടറാണ്, പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യത്തിന് മാത്രം ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന രീതിക്കാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അത്ര ലൂസായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഈ മാവരിക്കാനായിട്ട്. റവ ആയതുകൊണ്ട് തന്നെ ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, എങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അത് കണ്ടില്ല, ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമുക്കൊരു ഗ്രീൻ പാനി ഉണ്ടല്ലോ, നമ്മൾ പാനിപ്പൂരി മുക്കിയെടുക്കുന്ന ആ ഗ്രീൻ പാനി തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു അരക്കപ്പ് മല്ലിയില, അരക്കപ്പ് പുതിനയില, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള മുളക്. അപ്പം മുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ച്, കുറച്ച് കൂടുതൽ എരിവുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു കുറച്ച് പുളിവെള്ളം കൂടിയാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂട്ടിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതാ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് ഒരു അരക്കപ്പ് ഐസ് വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചാട്ട് മസാലയാണ്. അപ്പോൾ അതെല്ലാവരും അടുക്കളയിലും ഉണ്ടായിരിക്കണം എന്നില്ല, അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതാണ് മെയിനായിട്ട് വേണ്ടത്, അതില്ലേലും കുഴപ്പമില്ല കേട്ടോ. ശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുജീരകം പൊടിച്ചതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും എന്തെങ്കിലും കുറവുണ്ടെങ്കിലും മുളക് പൊടിക്കൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാനിപ്പൂരിയുടെ ഉള്ളിലിടുന്ന മസാലയാണ്. ഇതിനായിട്ട് 2 വലിയ പൊട്ടാറ്റോ ഞാൻ വേവിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് കുക്കറിലിട്ടിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക. അതൊരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ആയി കൈ വെച്ചിട്ട് പൊടിച്ചിട്ടെടുത്താലും മതി, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലേക്ക് ഈ കടലയാണ് കേട്ടോ, ഈ ചുവപ്പ് കടലയാണ്. നമ്മൾ കറിയൊക്കെ വെക്കാൻ യൂസ് ചെയ്യണ ഈ കടലയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ കടല ഇല്ലാത്തവർ കുഴപ്പമില്ല, നമ്മൾ പച്ചക്കടല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചെറുതായി ചോപ്പി തീർത്ത സവോള, ആവശ്യത്തിനുള്ള മല്ലിയില, ഇനി ചാട്ട് മസാലയാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. 1 ടേബിൾ സ്പൂൺ ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ചാട്ട് മസാല നമ്മൾ അടുക്കളയിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷനിലാണ്. എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല, ഞാൻ വീട്ടിലുള്ള ചെരുവകൾ വെച്ചിട്ടല്ലേ തയ്യാറാക്കി എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ആവശ്യത്തിലുള്ള മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കുറച്ച് ജീരക ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, അതിൽ വിട്ടുപോയതാണ്. അപ്പം ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം മിക്സും ഒരുപോലെ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേറൊന്നും തയ്യാറാക്കി എടുക്കാനുള്ളത് ചട്നിയാണ്. ഒരു എരിവും മധുരവും അതുപോലെ തന്നെ പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു ചട്നിയാണ് കേട്ടോ ഇത്. ഇതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കണ്ടില്ലേ ഒരു അര ബൗള് പുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് പുളി വെള്ളത്തിലിട്ടിട്ട് വേണ്ടോ ഇനി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത പുളിയാണ്. ഇതൊരു അരിച്ചെടുത്തിന് ശേഷം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ശർക്കര കുറച്ച് തോനെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് പാനിയാക്കിയെടുത്ത ശർക്കര പാനിയാക്കിയെടുത്തതാണ് കേട്ടോ ഇത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച് വരുമ്പോൾ ഇത് ഇതേമാതിരി ഒരു ചട്നി രൂപത്തിലാവും.
ശേഷം എന്തൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് അടിച്ചെടുത്തതാണിത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് അങ്ങനെ പുളിയും മധുരവും എല്ലാം കൂടി കലർന്ന് നമ്മളെ ഈ ചട്നി കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പൂരി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഡോ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ട് പാർട്ടായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി അത് നമ്മളെ പത്തിരിയൊക്കെ പരത്തുന്ന ഇത് മറ്റിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല വലുപ്പത്തിൽ പരത്തി കൊടുക്കുക ഇതുപോലെ തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ ഇടോ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്താൽ കണ്ടില്ലേ, ഈ കൈ വെച്ചിട്ട് കാണിച്ചതുപോലെ അത്ര കട്ടിൽ വേണ്ടോ പരത്തി കൊടുക്കാനായിട്ട്. നമ്മളെ ചപ്പാത്തി പരത്തെടുക്കുന്ന പോലെ നന്നായിട്ട് തിന്നായിട്ട് പരത്തി കൊടുക്കരുത്, കുറച്ചൊരു കട്ടിയിൽ വേണം പരത്താനായിട്ട്. നമുക്കിതുപോലെ ഒരു അടപ്പെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ചെറിയ ചെറിയ പൂരിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഒറ്റ വായ്ക്ക് കഴിക്കണമെന്നുള്ള പാനിപ്പൂരി. അപ്പോൾ നമ്മൾ ഒറ്റ വായ്ക്ക് കഴിക്കാൻ വേണമെങ്കിൽ ചെറിയ പൂരി ആയിരിക്കണം ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, എങ്കിലേ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതല്ലാതെ ഈ രണ്ട് ഡോ തയ്യാറാക്കിയതും ഇതുപോലെ തന്നെ രണ്ട് ചപ്പാത്തി പരുവത്തിലാക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പൂരിയാക്കിയിട്ട് എടുക്കുക. ഇത് തയ്യാറാക്കിയെടുക്കുമ്പോൾ നമ്മളിതിൻ്റെ കട്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ല കട്ടിയിലാവരുത്, എന്നാൽ അത്ര ചപ്പാത്തിൻ്റെ പരത്തിയെടുക്കുന്ന പോലെ അത്ര തിന്നായിട്ടും പാടില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു കട്ടിയിൽ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അരിഭാഗം ഇങ്ങനെ നമുക്ക് കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അരിഭാഗം മാത്രം ഒന്നിങ്ങനെ തിന്നാക്കിയിട്ടെടുക്കാം. മുകൾഭാഗം നല്ല കട്ടിയിൽ വേണമെങ്കിൽ നമ്മളെ ഈ പൂരി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ പൊള്ളിച്ചു വരാനും ഇത് അത്യാവശ്യമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ ഇതുപോലെ ചേർത്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊങ്ങിയിട്ട് വരും ഇത്. ആ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക കേട്ടോ നമുക്ക് ഈ പൂരി. അപ്പോൾ ഈ ബബിൾ ഇങ്ങനെ വന്നത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് ബബിളൊക്കെ പോയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് ഇത് വേവിച്ചിട്ടെടുക്കണം. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്പിനെസ് ഈ പൂരിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിൽ നിന്ന് ഫ്രൈ ആയി വന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് മാറ്റിക്കൊടുക്കുക, ഞാൻ അടുത്തത് ഇടുക. അങ്ങനെ നമ്മളെല്ലാതും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൻ്റെ പൂരിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്പിനെസ്സും എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പാനിപ്പൂരി തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ ഗ്രീൻ ടീയിലേക്ക് നമ്മൾ മിച്ചറിൽ കാണുന്ന പൂന്തി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ പൂരി നടുക്കുന്നതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടോ. പൊട്ടിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ട്. ഇനി നമ്മൾ മസാല ചേർത്തെടുക്കാം ആദ്യം. ശേഷം നമ്മൾ ഈ എരിവും പുളിയും അതുപോലെ തന്നെ മധുരവും ഒക്കെയുള്ള ഈ ചട്നിയാണ് കേട്ടോ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഈ ചട്നി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ചട്നി ചേർത്തെടുത്തതിന് ശേഷം ഈ സവോള ചേർത്ത് കൊടുക്കാം. ശേഷം കുറച്ച് പൂന്തി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്രീൻ പാനിയിലയിൽ ഒന്ന് മുക്കിയിട്ടെടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഈ നമ്മളെ ഈ അരിയും പുളിയൊക്കെ അല്ലേ ആ ചമ്മന്തി പോലെ ഉണ്ടല്ലോ, അതും ഇങ്ങനെ നമുക്ക് പാനി ആക്കിയിട്ടെടുത്തിട്ട് അതിൽ മുക്കിയിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അങ്ങനെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമ്മളെ വീട്ടിലുള്ള ചെരുവൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് മസ്റ്റ് ആയിട്ട് നമ്മൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട വിഭവം തന്നെ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.